മഹാത്മാ ഗാന്ധി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ട് മഹാത്മാഗാന്ധിയുടെ പിതാവിൻ്റെ പേര് ദിവാൻ കരഞ്ചന്ദ് ഗാന്ധിജിയുടെ മാതാവ് പുത്രിഭായ് ഗാന്ധിജിയുടെ ഭാര്യ കസ്തൂർബ ഗാന്ധി ഗാന്ധിജിയെ കുട്ടിക്കാലത്ത് വിളിച്ചിരുന്നത് മനു ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ചത് അഹമ്മദാബാദ് ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം ദക്ഷിണാഫ്രിക്കയിലെ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഇന്ത്യൻ ഒപ്പീനിയൻ അത് എൻ്റെ അമ്മയാണ് എന്ന് ഗാന്ധിജി വിശേഷിച്ചത് ഭഗവത്ഗീത വ്യക്തി സത്യാഗ്രഹത്തിന് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തി കെ കേളപ്പൻ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ചമ്പാരൻ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് വട്ടമേശ സമ്മേളനത്തിന് ലണ്ടനിൽ പോയപ്പോൾ ഗാന്ധിജി ഒപ്പം കൊണ്ടുപോയ മൃഗം ആട് ഗാന്ധിജിയുടെ ചരിത്രം ആദ്യമായി മലയാളത്തിൽ എഴുതിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഗാന്ധിജിയുടെ ആത്മകഥ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജി അവസാനമായി തടവിൽ പാർപ്പിച്ചിരുന്ന ജയിൽ ആഗാ ആഗാഗാൻ കൊട്ടാരം ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചു അഞ്ച് തവണ ഗാന്ധിജിയെക്കുറിച്ച് വെള്ളത്തോൾ എഴുതിയ കവിത എന്റെ ഗുരുനാഥൻ ഗാന്ധിജിയുടെ സമാധിസ്ഥലം രാജ്ഘട്ട് ഗാന്ധിജിയെ വധിക്കാൻ ഉപയോഗിച്ച തോക്ക് ഇറ്റാലിയൻ നിർമ്മിതമായ പിസ്റ്റൽ ഗാന്ധിജിയെ വെടിവെച്ച തീർവവാദി നാത്തൂറാം വിനയ ഗോഡ്സെയ് നാത്തൂറാമിനെ തൂക്കിലേറ്റിയ ജയിൽ ആംബാല ജയിൽ മഹാത്മാ എന്ന് ഗാന്ധിജിയെ വിശേഷിച്ചത് ടാഗോർ ാന്ധിജിയെ അർദ്ധനഗ്ധനായ ഫക്കീർ എന്ന് വിശേഷിച്ചത് വിൻസെന്റ് ചർച്ചൽ ഇംഗ്ലണ്ട് നിയമപഠനത്തിന് ശേഷം അഭിഭാഷകനായി ഗാന്ധിജി പ്രാക്ടീസ് ചെയ്തത് രാജ്കോട്ട് ബോംബെ ഇന്ത്യയിൽ വെച്ച് ഗാന്ധിജി ആരംഭിച്ച രണ്ട് പ്രമുഖ പത്രങ്ങൾ നവജീവൻ ഗുജറാത്തി യങ് ഇന്ത്യ ഇംഗ്ലീഷ് ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ലിയോ ടോസ്ട്രോയ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി നെഹ്റു ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി വിനോബ ഭവ ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ സി രാജഗോപാലാചാരി ഗാന്ധിജി ആത്മകഥ എഴുതിയ ഭാഷ ഗുജറാത്തി ഗാന്ധിജി തൻ്റെ ആത്മകഥ എഴുതിയത് യാർ വാദ ജയിൽ വച്ച് ഗാന്ധിജിയുടെ ജീവചരിത്രം എഴുതിയ ഫ്രഞ്ച് നോവലിസ്റ്റ് റോമൻ റോളൻഡ് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പത് ഭാരത സർക്കാർ പ്രവാസി ദിനമായി ആചരിക്കുന്നത് ഇന്തിനെ ഓർമ്മക്കാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചു വന്ന ദിവസം ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനങ്ങളുടെ അധ്വാത്മിക വിമോചനത്തിന് അധികാര രേഖയായ സ്മൃതി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരം ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തെ പ്രഗത്ഭശീലർ ഒരിക്കലും അശക്തരാവുകയില്ല ആരുടെ വാക്കുകൾ ഗാന്ധിജി ഗാന്ധിജി ഹരിജൻ പത്രം പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിലാണ് ഇംഗ്ലീഷ് ഗാന്ധിജി ഇന്ത്യയിൽ മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടത് ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് റൗലറ്റ് സത്യാഗ്രഹം ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം അഹമ്മദാബാദ് മിൽ തൊഴിലാളി സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ജാലിയൻ വാലാബാഗ് സംഭവത്തിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് തിരിച്ചു നൽകിയ നേതാവ് മഹാത്മാഗാന്ധി ഓൾ ഇന്ത്യ ഹോം റൂൾ ലിംഗിൻ്റെ അധ്യക്ഷനായി ഗാന്ധിജി തിരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗാന്ധിജി അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ഐ എൻ സി സമ്മേളനം ബെൽഗാൻ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് വാർധയിൽ ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമം വാർത്താ സേവാ ഗ്രാമം ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി വാർത്താ പദ്ധതി നോബൽ സമ്മാനത്തിന് ആദ്യമായി ഗാന്ധിജിയെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ഗാന്ധിജിയുടെ ശിഷ്യയായി മാറിയ ബ്രിട്ടീഷ് വനിത നന്ദൻ ആകാകാൻ കൊട്ടാരത്തിൽ തടവറയിൽ വെച്ച് മരിച്ച ഗാന്ധിജിയുടെ പേഴ്സണൽ സെക്രട്ടറി മഹാദേവ മഹാദേവദേശായി പുലയരാജ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി ഗാന്ധിജി തന്റെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഒരേ ഒരു മലയാളി ബാരിസ്റ്റർ ജി പിള്ള അഭിനവ ഗാന്ധി എന്നറിയപ്പെടുന്നത് ഹന്ന ഹസാര ഗാന്ധിജിയും നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ലക്നൗ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ മരണവാർത്ത അറിഞ്ഞ് കൂടുതൽ നല്ലതാവുന്നത് നല്ലതല്ല എന്ന് അനുശോചന സന്ദേശം അയച്ച വ്യക്തി ബെർണാഡ് ഷാ ഗാന്ധിജിയുടെ കണ്ണട ചെരുപ്പ് വാച്ച് തുടങ്ങിയ സ്വകാര്യ വസ്തുക്കൾ ലേലത്തിൽ വെക്കുക വഴി വിവാദ നായകനായ വിദേശി ജെയിംസ് ആട്ടിസ് ദിയാത്രയുടെ വാർഷികത്തിൽ രണ്ടാം ദണ്ഡിയാത്ര നടത്തിയ ഗാന്ധിജിയുടെ വംശ പരമ്പരയിൽപ്പെട്ട വ്യക്തി തുഷാർ ഗാന്ധി രണ്ടായിരത്തി അഞ്ചിലാണ് ദി മേക്കിംഗ് ഓഫ് മഹാത്മാ എന്ന സിനിമയുടെ സംവിധായകൻ ശ്യാം ബനഗൽ ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അഞ്ചാം കേരള സന്ദർശനം ഗാന്ധിജിയുടെ കേരള സന്ദർശന സമയത്ത് ഹരിജനയുടെ ഉയർച്ചയ്ക്കായി സ്വർണ ആഭരണങ്ങൾ മുഴുവൻ ഊരി നൽകിയത് കൗമുദി ടീച്ചർ ഗാന്ധിജിയുടെ എത്രാമത്തെ കേരള സന്ദേശത്തിനാണ് ശ്രീനാരായണ ഗുരുവിനെ കണ്ടത് രണ്ടാം സന്ദർശനത്തിൽ ഗാന്ധിജിയുടെ ഇഷ്ടപ്പെട്ട പ്രാർത്ഥനാഗീതം വൈഷ്ണവ ജനതോ വൈഷ്ണവ ജനതോ എഴുതിയത് നരസിംഹ പാടിയത് എം എസ് സുബലക്ഷ്മി ഹരിജൻ ഫണ്ട് ശേഖരണാർത്ഥം ഗാന്ധിജി കേരള സന്ദർശനം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരി പത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എട്ടിന് ഗാന്ധിജി കേരളത്തിൽ വന്നത് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പരിഹാരം കാണാൻ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രചരണാർത്ഥം ഗാന്ധിജി എന്നാണ് കേരളത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ട്